അയാളുടെ പൈതൃകങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അതിൻ്റെ നാടോടി വിജ്ഞാനീയ മേഖലയിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ്. ഇനി നമുക്ക് ഈ മ്യൂസിയത്തിലെ ചില വിശേഷങ്ങളിലേക്ക് പോവാം. അടയാളപ്പെടുത്തുന്ന ശില പൈതൃകങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും നമ്മുടെ പ്രാകൃത വാഹനങ്ങളും അങ്ങനെ ഒരു സംസ്കാരത്തെ അവതരിപ്പിക്കുന്ന അടയാളപ്പെടുത്തുന്ന നാനാവിധ മേഖലകൾ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ഏവർക്കും സൗജന്യമായിട്ട് ഡൽഹി സർക്കാർ ഇവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഈ മ്യൂസിയത്തിൽ ആർക്കും വന്ന് ഇവിടെ കാണാനും ആസ്വദിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു സ്ഥലമാണിത്. ഈ പ്രകൃതി മൈതാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മ്യൂസിയം സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവിധ അടയാളപ്പെടുത്തലുകളും ഇവിടെയുണ്ട്. സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലുകളും ഇവിടെയുണ്ട്. തമിഴ്നാട്ടിൻ്റെ ചെറിയ വിശേഷമാണ്, കാരണം അയ്യന്നാർ എന്ന് പറയുന്ന ഒരു മൂർത്തി രൂപം തമിഴ്നാട്ടിലുണ്ട്. അതായത് ശിവനും വിഷ്ണുവും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ മൂർത്തി ആരാധനാ ക്രമം തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യസ്തമായ അതായത് ആ മൂർത്തി രൂപങ്ങളും അതിൻ്റെ ഉപരൂപങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന രൂപങ്ങളാണ് ഇവിടെ നിലകൊള്ളുന്നത്. വ്യത്യസ്ത കുതിരകളായിട്ടും പല രൂപങ്ങളായിട്ടും ഒരു തമിഴ്നാട് നമ്മൾ കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും വ്യത്യസ്തമായ ആരാധന ക്രമങ്ങളും വിശ്വാസ മണ്ഡലങ്ങളും ഒക്കെ അടയാളപ്പെടുത്തുന്ന ചെറിയൊരു രീതിശാസ്ത്രമാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കാണാവുന്നതാണ് ഒരുപാട് തരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാവുന്നതാണ്. നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അരി ചോറ് വെക്കുന്നതിന് വേണ്ടി പായസം വെക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ സാധനത്തെ ആദ്യകാലം ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണ് ആളുകൾ സഞ്ചരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വണ്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ അടയാളം നിലക്ക് ഇത്തരത്തിലുള്ള മ്യൂസിയത്തിൽ മാത്രം നിലകൊള്ളുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൽഹിയിൽ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണത്. മാത്രമല്ല ഇത്തരം അവസ്ഥകൾ നമ്മൾ ഇവിടെ മൊത്തം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുക. കാരണം ഇത് വേറൊരു തരം വാഹനമാണ്. നമ്മൾ കണ്ട മറ്റു ഇത് വിവിധ സംസ്ഥാനങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇന്നും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്ന് പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വിവിധ സ്ഥലങ്ങളല്ല, വിവിധ സ്ഥലങ്ങളാണ്, ഓരോരോ ആകൃതികൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ വലിയ ചക്രങ്ങളായത് ഈ സാധനം ചെറിയ ചക്രങ്ങളാണ്, അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളുണ്ട്. ഇത് ചെറിയ രീതിയിൽ വരെ സഞ്ചരിക്കാവുന്നതാണ്. ഇപ്പോൾ സാധനങ്ങൾ നമ്മൾ നെല്ല് നാണ്യ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകാനും ആയുധങ്ങൾ കൊണ്ടുപോകാനും പലതരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുപോകാനും അതിൽ കൂടെ തന്നെ ആളുകൾക്ക് സഞ്ചരിക്കാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വലിയ സത്യമുള്ള കാര്യമാണ്. പിന്നെ അതാ നമ്മൾ നേരെ ഇങ്ങോട്ട് വരാൻ നമുക്ക് ഇവിടെയും മറ്റു തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന ഒരുപാട് ആളുകൾക്ക് ചെറിയ
സഞ്ചരിച്ചിരുന്നത്. അവരുടെ ആദ്യകാലങ്ങളിൽ മനുഷ്യരെല്ലാമാണ് അത് വലിച്ചിരുന്നത്. പിന്നീടാണ് കാള കുതിര പോലെയുള്ള മൃഗങ്ങളുടെ ഏത് വശത്ത് ഇത് വലിച്ചിരുന്നത്. പിന്നെ പഴയ കാലങ്ങൾ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു ചെറിയ കൂട് കിട്ടിയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ ഓല കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയ ഓലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോഴും പലപ്പോഴും നമ്മൾ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുടെ പൈതൃകങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൻ്റെ ഒരു പൈതൃകമാണ്. നാഗാലാൻഡിൻ്റെ ഒരു കാലത്ത് നമ്മൾ അവിടുത്തെ ആളുകൾ വസിച്ചിരുന്ന അവിടുത്തെ പുരുഷന്മാരായ ആളുകൾ ആണുങ്ങളൊക്കെ വസിച്ചിരുന്ന ഒരു ചെറിയ വീട്. അങ്ങനെ നമുക്ക് വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ ചെറിയൊരു വീട്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അതായത് മുളകളും പ്രത്യേകമായ മരങ്ങളും കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. ആദ്യ കാലത്ത് പഴയ കാലത്ത് നാഗാലാൻഡിലുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഒന്നാമത് വലിയ പ്രത്യേകത, ഇത് സ്ത്രീകൾ ഒരിക്കലും വസിക്കാറില്ല. ഇതിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം അവരുടെ താമസത്തിന് വേണ്ടി മാത്രമുള്ള ഉള്ളൊരു ഒരു ഹോസ്റ്റൽ പോലെയുള്ള പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടുത്തെ ഒരു ഒരു ട്രഡീഷണൽ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ മരങ്ങളുടെ പ്രത്യേകമായ മരങ്ങൾ പ്രത്യേക രീതിയിൽ മുറിച്ചെടുത്തുകൊണ്ടും മാത്രമല്ല മുളകൾ പ്രത്യേക രീതിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുമാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. വ്യത്യസ്തമായ രാജസ്ഥാനിലെ ഇന്നും നിലവിൽ ഇത്തരത്തിലുള്ള രീതികളിലാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത് എന്നാണ് കേട്ടത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നു. കാരണം ഒരു നാഗത്വത്തിൽ ഏകത്വം വളരെ പൈതൃകവും വ്യത്യസ്തവും സംസ്കാരങ്ങളൊക്കെ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ. നമുക്കത് അറിയണമെങ്കിൽ തൊട്ടറിയണമെങ്കിൽ വ്യത്യസ്ത നാട്ടുകളും നാട്ടു പാരമ്പര്യവും അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സംസ്കാരവും ഒക്കെ നമ്മൾ അറിയണമെങ്കിൽ ഈ തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ വിധ ഒരു വീടിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള നിർമ്മിച്ച ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇതൊരു വീടിൻ്റെ ഒരു ഉൾഭാഗമാണ് നിൽക്കുന്നത്. ഉൾഭാഗം എന്ന് നമുക്ക് അറിയാവുന്ന ഒരുപോലെ ചിത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീട്ടിൽ. അപ്പോൾ പ്രത്യേകമായിട്ട് അവരൊരു അലങ്കരിക്കുന്ന നമ്മളൊക്കെ അലങ്കരിക്കുന്ന പോലെ മറ്റേ ടൈൽസും കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകമായ ആംഗിൾ തന്നെയാണ് അവരിവിടെ അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉമ്മറ, അതായത് നമ്മളൊക്കെ പഴയ ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നടുമുറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോയി. ഇത് വീടിൻ്റെ അകമാണ്. അതാണ് ഇത്ര സൗകര്യം ഉണ്ടാവുള്ള ആദ്യകാലത്ത്. ഇതിൽ തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഉറക്കവും ഭക്ഷണവും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് അവർ ചിത്രം ഓരോരോ ചിത്രങ്ങൾ ഇതിനൊക്കെ പല അർത്ഥ സൂചനകളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാവും. ഇതൊന്ന് പറഞ്ഞു തരാൻ ഇന്ന് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ലെവലല്ല ഇത് വീട് നിർമ്മിക്കുന്നത്. അവിടെ നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഇനി നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ നടുമുറ്റത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു പ്രത്യേകമായ രീതിയുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു നടുമുറ്റം. ആ നടുമുറ്റത്തിന് പ്രത്യേകത ഞാൻ നേരത്തെ അകത്തുനിന്ന് പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചിത്രങ്ങൾ ഇതിൽ കാണാൻ പറ്റും. പ്രത്യേകമായി നമ്മൾ മരിച്ചു വെച്ചിട്ടുള്ള ചില ചിത്രങ്ങളാണിത്. ഇത് തന്നെ പല പ്രതീകങ്ങളാണ്, അതായത് ഗോപുരങ്ങളുടെ പ്രതീകങ്ങളായിട്ടുള്ള പല ചിത്രങ്ങൾ, പല അർത്ഥസൂചനങ്ങൾ പറഞ്ഞ ചിത്രങ്ങൾ ഒക്കെയാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായ തുളസിത്തറ പോലെയുള്ള പ്രതീകമായിട്ടുള്ള സംഭവമാണിത്. തുളസിത്തറം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പഴയ നമ്പൂതിരി തറവാട്ടിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രത്യേക തുളസിത്തറ. അതേപോലെ ഒരു പ്രതീകമായിട്ട് ഉള്ള ഒരു ചെറിയ തറയാണ് ഇത്. പ്രത്യേകമായ അരികളോട് കൂടിയിട്ടുള്ള ഒരു പ്രവേശന കവാടങ്ങളൊക്കെയാണ് ആ വീടിൽ സാധാരണ രീതിയിലുള്ളത്. പ്രത്യേക തൂണുകൾ, രണ്ട് മൂന്ന് തൂണുകളൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഡെക്കറേഷനോട് കൂടിയിട്ടാണ് ആ വീടിൻ്റെ ഒരു ട്രഡീഷണൽ വീട്, ഛത്തീസ്ഗഡിലെ ഒരു ട്രഡീഷണൽ വീടിൻ്റെ മാതൃകയാണ് ഈ മ്യൂസിയത്തിലെ ഈ കാണുന്ന വീട്. കർണാടകയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ ശാലയിലാണ്. ഇവിടെ പ്രധാനമായിട്ട് രണ്ട് ആനകൾ, അതായത് ഇരിക്കുന്ന ഒരു ആനയും ഇരിക്കുന്ന ഒരു ആനയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ആനയുടെ പ്രത്യേകത, സാധാരണ നമ്മൾ ഈ ഒരു ശിലകളെ കൊണ്ട് കല്ലുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് നിർമ്മിച്ചത് പ്ലാവ് ഉപയോഗിച്ചിട്ടാണ്, മുഴുവനും ഈ ആനയുടെ മുഴുവൻ ഭാഗങ്ങളും പ്ലാവ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകമായ നിർമ്മാണ പ്രക്രിയയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ്. Thank you.
Mm-hmm.